Na 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 na. ഇത് ഖത്തറിലെ അൽക്കോറാണ്, അൽക്കോറിലെ കോർണിഷാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇവിടുത്തെ കോർണിഷിനെ കുറിച്ചിട്ട്. അപ്പോൾ കുറേ പേർക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഇപ്പോൾ ഈ ഖത്തറിലെല്ലാം അടച്ചിരിക്കല്ലേ, ഇത് ഓപ്പൺ ആണോ എന്ന്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും ബാരിക്കേഷനൊക്കെ. അതായത് ഇരിക്കാൻ പാടില്ല, ജോഗിങ്ങിനും പിന്നെ നടക്കാനും വാക്കിങ് മാത്രം. പിന്നെ ഇടയ്ക്കൊക്കെ ജസ്റ്റ് നിൽക്കണേന്നും കുഴപ്പമില്ല, പക്ഷേ ഇവിടെ ഇരുന്ന് കുറേ നേരം ഇരിക്കാൻ പാടില്ല. അതാണ് ഇത് മെയിൻ. എന്ത് ശാന്തസുന്ദരമായ നാട്! വൈകുന്നേരം മാത്രം, രാവിലെ മറ്റേ പൊന്നോ ഒട്ടക്കാത്ത ചൂടാണ്. എന്താ ചെയ്യുക, ഓരോ ആശ്വാസത്തിന് നടക്കുക അത്ര തന്നെ. പിന്നെ എല്ലാവർക്കും അറിയണ പോലെ തന്നെ മാസ്ക് ഇടണം. മാസ്ക് ഇട്ടിട്ട് തന്നെ മാക്സിമം എല്ലാവരും വരണം. മാസ്ക് ഇല്ലെങ്കിലും ഇങ്ങോട്ട് ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. പിന്നെ മാസ്ക് നമ്മളെ നാട്ടിനെക്കാട്ടും കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ്. നമ്മളാട്ടും സ്ട്രിക്റ്റ് ആണ്, അല്ലാന്നല്ല, പക്ഷേ പുറത്തിറങ്ങി തന്നെ ഇത് മസ്റ്റാണ്. പിന്നെ എപ്പോഴും പോലീസ് ചെക്കും കാര്യങ്ങളും ഇവിടെ കുറച്ച് കൂടുതലാണല്ലോ. പക്ഷേ ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ പോവാം. അതേപോലെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അതൊക്കെ ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. ഡൈനിങ് ഇല്ല. ഡൈനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് മേടിക്കാൻ പോവുക. അധികം സമയം ഇതാണെങ്കിൽ തന്നെ നമുക്കിങ്ങനെ കടലൊക്കെ കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ നടക്കാനും വൈകുന്നേരം ജോഗിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. ഇരുന്ന് സംസാരിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നമുക്ക് നടന്നിങ്ങനെ പോവുക. അതൊരു രസമാണ്. ഇപ്പോൾ ഇവിടുത്തെ വർക്കിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്കൊന്ന് നടക്കണതൊക്കെ നല്ല കാര്യമായിരിക്കും. ഇപ്പോൾ വേറൊരു സംഭവം കണ്ട്, അത് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലായിട്ടില്ല, ഞങ്ങൾക്ക് കാണിച്ചുതരാം. സാധാരണ അങ്ങനെ ചെയ്യാത്തതാണ്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കി വേണം, പറ്റുമെന്ന് വെച്ചാൽ ചോദിച്ചു നോക്കാം. കണ്ട ദൂരത്ത് ഒരു ഫാമിലി ആണോ എന്താണെന്നറിയില്ല, എനിക്കും ചെറുതായിട്ട് തന്നെ കാണുള്ളൂ. കുറച്ച് കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് പിള്ളേർ കളിക്കുന്നത്. ചിലപ്പോൾ ഇവിടെ അറബിയുടെ മക്കളായിരിക്കും, അവർക്ക് എന്തോ ആവാലോ. ഇന്ന് പണ്ടൊരു പഴഞ്ചൊല്ലും വാരി ഉണ്ടല്ലോ, അപ്പോൾ ചിലപ്പോൾ അതായിരിക്കും. എന്താണെന്ന് മനസ്സിലായിട്ടില്ല, എന്താണെന്ന് അറിയില്ല. ചോദിച്ചു നോക്കാനൊന്നും സംഭവം ഞാൻ ചോദിച്ചു നോക്കി. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, നമുക്കറിയണ ഭാഷയും അവർക്കറിയണ ഭാഷയും കൂടിയാണ് ചോദിച്ചു നോക്കി. സംഭവം എന്താ വെച്ചാൽ അവർക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിച്ചിങ്ങനെ എല്ലാവരും ഇങ്ങനെ കളിക്കാൻ വരാറുണ്ട്, അതിന് കുട്ടികൾ വരാറുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നുള്ള ലെവലിലാണ് അവർ പറയണത്. അവിടെ അവരുടേതായിട്ടുള്ള അവർ അറബി ഫാമിലിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അവരായതുകൊണ്ട് പിന്നെ അധികം ആൾക്കാരും ചോദ്യം ചെയ്യില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. പിന്നെ അവർക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാണ്, കുഴപ്പമില്ല. അവിടെ കളിക്കുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല. അത് ഈ കടലിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു ഇതാണ്. ഒരു കെട്ടുണ്ടല്ലോ നിങ്ങൾക്ക് കാണാൻ, ഈ കെട്ട്, ഈ കെട്ടിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കണ കണ്ട ആ ഒരു ഭാഗം, അവിടെയാണ് അവർ കളിക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ടായിരിക്കും. എന്നാലും ബാക്കി ചുമ്മാ നടന്നിട്ട് വരാം. അവിടെ വേറൊരു സംഭവം കൂടി കാണുന്നുണ്ട് കേട്ടോ. അത് എന്താണ് സംഭവം കണ്ടിട്ട്, എന്തോ സംഭവമുണ്ട്, സെക്യൂരിറ്റി വന്ന് എന്തൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ സംഭവം നോക്കട്ടെ. അടുത്ത പിടിക്കാറുണ്ട് അവിടെ വന്നിട്ട്? അവൻ സെക്യൂരിറ്റി പറഞ്ഞത് വളത്തിയാ പേസ്മെന്റ് വളത്തിയാ വന്ന് പറയുമുണ്ട്. വളത്തിയ പുറിയല്ല ഇവിടെ പിടിച്ചാലാ, പിടിച്ചാ വളത്തിയാ പറമാ പ്രോബ്ലം കാട്ടുമാ. വളത്തിയ പിടിക്കല്ല, പിടിക്ക കൂടാതെ. സംഭവം ഒരു എമി പിടിക്കാൻ നോക്കിയത്, പക്ഷെ നടക്കൂല. അതാണ് നിൽക്കില്ലേ പടി. ഈ വളത്തിയെന്ന് സ്വന്തം എന്താ ഇങ്ങനെ അറബിയ സെക്യൂരിറ്റി അവൻ പറഞ്ഞല്ലേ. സൈക്കിളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചവിട്ടിയിട്ട് ഇങ്ങനെ ഈവനിങ്ങിൽ നല്ല രസമായിരിക്കും. ഒരു 5-6 കിലോമീറ്റർ ഭയങ്കര രസമാണ് ഇവിടെ. ചൂട് 45 ഡിഗ്രി ഉണ്ടെങ്കിൽ കൂടി ഒരു 5 മണിക്ക് 5:30 ശേഷം ചൂട് കുറച്ച് കമ്മിയാണ്. വലിയ പ്രശ്നമില്ല, നമ്മുടെ നാട്ടിലത്തെ ഫീൽ തന്നെ ഉള്ളൂ ഈ സമയത്തിട്ട്. ഇപ്പോൾ ഇപ്പോൾ ജൂണിൽ നല്ല ചൂടായിരിക്കും. മെയിന് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നല്ല ചൂടായിരിക്കും. 5 മണിയൊക്കെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും, പക്ഷെ എന്നാലും ആ ടൈമാണ് മെയിൻ പീക്ക് എന്ന് പറയുന്നത്. നല്ല രസമുണ്ടല്ലേ ഈ ഭാഗങ്ങളൊക്കെ. ഇപ്പോൾ ഒന്നും ഇവിടെ ഇരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നല്ല രസമാണ് ഇവിടെ ഇരിക്കാനൊക്കെ. ആൾക്കാർ നിറയെ ഉണ്ടാവും, പക്ഷെ ഇപ്പോൾ കൊറോണ കാരണം കൊണ്ടാണ്. അപ്പോൾ എന്താണെന്നറിയില്ല. പുതിയ നിയമങ്ങളൊക്കെ 28-ാം തീയതി വരുന്നുണ്ടെന്ന് പറഞ്ഞ് വരും, പറയാം ബാക്കി കാര്യങ്ങളൊക്കെ. ഖത്തർ ഫ്ലാഗാണിത്. ഈ സീവേജ് വാട്ടർ ട്രീറ്റ് ചെയ്തിട്ട് വരുന്ന വെള്ളങ്ങളാണ് ഈ ഗാർഡനും കൃഷി ആവശ്യങ്ങൾക്കൊക്കെ. നമ്മൾ ഈ ഖത്തർ ഉപരോധം ഉണ്ടായല്ലോ, സൗദിനായിട്ടും GCCനായിട്ടും ഒക്കെ എടുത്തു കളഞ്ഞല്ലോ. ആ സമയത്ത് ഇവർ
സ്വന്തമായിട്ട് ഒറ്റക്കാലിൽ നിൽക്കാൻ വേണ്ടി ശ്രമിച്ച്. അതുകൊണ്ടാണ് ഇവിടെ ഫാം കാര്യങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ സൗദിയുടെ പ്രൊഡക്ട്സ് ഒന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ പക്ഷേ ജനുവരി ആകുമ്പോൾ എല്ലാം ക്ലിയറായി അവർ തമ്മിലുള്ളത്. ഉപരോധമൊക്കെ ശരിയെങ്കിൽ കൂടി അവിടുത്തെ പ്രൊഡക്ട്സ് എത്തിയിട്ടില്ല. അപ്പോൾ ഇവർ തന്നെയാണ് ഖത്തറിൽ ഇപ്പോൾ കൃഷികളുണ്ട്, പിന്നെ അത്യാവശ്യം ഫാംസ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ള കഴിവുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിലേക്കൊക്കെ ഉപയോഗിക്കുന്ന ഈ ഇങ്ങനത്തെ വെള്ളമാണ്. ഇതൊക്കെ എന്താണ്, കൈതച്ചക്കയുടെ ഇതുപോലെ? കൈതച്ചക്കയല്ല, എന്താ പറയുക, നമ്മളെ എന്തിനു പറയുക, വേറെ സാധനം ഉണ്ടല്ലോ, കറ്റാർവാഴ. പക്ഷേ കറ്റാർവാഴ അല്ല. എന്തായാലും നല്ല രസമുള്ള സ്ഥലങ്ങൾ കേട്ടോ. അതായി കണ്ടില്ലേ, നല്ല രസമുള്ള. നമ്മുടെ നാട്ടിലൊക്കെ കൂടുമാരി ഇതെല്ലാം ഉണ്ട് ഇവിടെ. അതൊന്ന് റോഡ് ക്രോസ് ചെയ്യണമല്ലോ ഈശ്വരാ. ഒടുക്കത്തെ പണിയാണ് ഇവിടെ റോഡ് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ അതുവരെ പോകും വേണം. അപ്പം അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവനോട് ഇങ്ങോട്ട് വരാൻ പറയണം. നമ്മളെ നൻപൻ ബ്രോ അഭിലാഷ് മുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ക്രോസ് ചെയ്യണം കേട്ടെന്നല്ലോ, ഓനെ അങ്ങോട്ട് ക്രോസ് ചെയ്യിപ്പിക്കണതല്ലേ. നടന്നു വരുന്നുണ്ട്. എന്താണ് എനിക്ക് തോ, ഞാനേ എനിക്കറിയാം ഏകദേശം ഇവിടെ എത്തി. നേരം വലിയ റൗണ്ട് പോയിട്ടതല്ലേ. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് വന്നപ്പോൾ രണ്ട് ഷവർമ ഉണ്ട് കാച്ചി. ഇവിടെ ഖത്തറിൽ നിന്ന് ഷവർമ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ മെയിൻ കോമ്പിനേഷൻ ചായയും. എൻ്റെ മെയിൻ കോമ്പിനേഷൻ ചായയാണ്. നിങ്ങളെന്താന്ന് എനിക്കറിയില്ല. എങ്ങനെയുണ്ട് ഷവർമ? ഗോളിയാ? അല്ല സ്മോ, സംഭവം ഹെവിയാണോ? കുറച്ച് ഹെവിയാ. ചീസിൻ്റെ ഹെവിനെസ് ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് തുർക്കിഷ് ഷവർമ മേടിച്ച്. സംഭവം ചീസ് ഉണ്ടായതുകൊണ്ട് ഹെവി ഉണ്ട്. സ്മോളാണ് പറഞ്ഞത്. സ്മോളാകെ എത്ര? 8 റിയാൽ വിത്ത് ചീസ്. അങ്ങനെ ഹെവിയാണ്. സന്ധ്യ പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം മാറി, എല്ലാം മാറി. അടിപൊളി.